അരിപ്പൊടി ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. പാൽ കൊഴുക്കട്ട കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു മധുരമാണ് ഇത്. മഴക്കാലത്ത് ചെറു ചൂടോടെയും വേനലിൽ തണുപ്പിച്ച് നമുക്ക് കഴിക്കാം. സാധാരണ കൊഴുക്കട്ടയിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഞാനിതുണ്ടാക്കുന്നത്. ഇതിൽ നിലക്കടല ഫില്ല് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റി ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിക്ക് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഇത്. നമുക്ക് ഒരു കപ്പ്, ഇനി കൂടുതൽ വേണമെങ്കിൽ ഇതിലും കൂടുതൽ നമുക്ക് എടുക്കാം. പിന്നെ തേങ്ങയാണ് വേണ്ടത്, ഇത് ഒരു മുറി തേങ്ങയുണ്ട്. ഇതിൻ്റെ പാലാണ് നമുക്ക് ആവശ്യം, ഒന്നാം പാലും രണ്ടാം പാലും വേണം. പിന്നെ ഫില്ലിങ്സിന് വേണ്ടി കുറച്ച് നിലക്കടല തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാരക്കയും, ഒരു നാല് ചുള കാരക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് തേങ്ങ ചിരവിയതിലേക്ക് പഞ്ചസാര ചേർത്ത് കുഴച്ചിട്ട് അത് നമുക്ക് ഫില്ലിങ്സായിട്ട് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരിപ്പൊടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കണം, പത്തിരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ. ഞാൻ പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കാറുള്ളത്. ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ജീരകത്തിൻ്റെ, നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഈ നമ്മൾ അരി പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇത് പത്തിരിക്ക് എടുക്കുന്നത് പോലെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തിയിട്ട് ഇതിലേക്ക് നമുക്ക് ഈ കടല ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കാരക്കയും വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഉരുളകളാക്കുക. ഈ കടലയും കാരക്കയും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തേങ്ങ പഞ്ചസാര ചേർത്ത് കുഴച്ചിട്ട് ഇതിൽ നിറച്ച് കൊടുക്കാം. ഇതുപോലെ ഉരുളകളാക്കണം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും മധുരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ നിറച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഒന്നോ രണ്ടോ കടലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായി ഉരുട്ടിയെടുത്ത് വെക്കാം. ഞാനിത് എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലും അത് കടല കാരക്കയുമൊക്കെ കൂടുതലും കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടാണ് ഞാനിത് ഉരുളകളാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് തേങ്ങാപ്പാലെടുക്കണം. ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഈ രണ്ടാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാം പാല് നന്നായിട്ട് അരിച്ചെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഈ രണ്ടാം പാല് വറ്റുന്നത് വരെ നമുക്കിതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം.
ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒന്നോ രണ്ടോ കൂടെ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മാവ് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പറ്റില്ല. ഇതൊന്ന് ചൂടായ ശേഷം പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കൊഴുക്കട്ടയാണിത്, പാൽകൊഴുക്കട്ട. അവർക്കുണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.